ഏറ്റവും ചെറിയ ജീവികൾ മുതൽ മനുഷ്യരടക്കമുള്ള ഈ ഭൂമിയിലെ എല്ലാ ജീവികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റുള്ള ജീവികളെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ചിലത് നേരിട്ട് തന്നെ വേട്ടയാടിക്കൊണ്ടാണെങ്കിൽ മറ്റു ചില ജീവികൾ വേറെ വഴികളിലൂടെയാണ് അത് ചെയ്യുന്നത്. ആ തരത്തിൽ നോക്കിയാൽ എല്ലാവരും പാരസൈറ്റുകൾ തന്നെയാണ്. അതിവിചിത്രമായ രീതികളുള്ള ഒരുതരം പരാന്നഭോജിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ പാരസൈറ്റുകൾ മറ്റു ജീവിയെ ആശ്രയിക്കുന്നു എന്ന് മാത്രമല്ല, തന്റെ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന ജീവിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ വരെ നിയന്ത്രിക്കുന്നു. എല്ലാം ഏറ്റവും ഭംഗിയായി നടക്കുന്നുവെന്ന് ചിലരെങ്കിലും അവകാശപ്പെടുന്ന അതേ പ്രകൃതിയുടെ നിഷ്ഠൂരവും അതിക്രൂരവുമായ മുഖമാണ് ഇതിൽ നമുക്ക് കാണാനാവുക. കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ പറ്റി കേൾക്കാത്തവർ ആരുമുണ്ടാവില്ല. അത്തരത്തിലുള്ള ജീവികൾ വേറെയുമുണ്ട്. പലതരം പരാന്നഭോജികളെപ്പറ്റിയും നാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിൻ്റെയെല്ലാം ഭയാനകമായ വകഭേദമാണ് ഗ്ലിപ്റ്റപാൻഡലിസ് കടന്നലുകളും കാറ്റർപില്ലറുകളുമായുള്ളത്. ഏതൊരു കരള ലയിപ്പിക്കുന്ന കഥകളേക്കാൾ ആഴമേറിയതും ഭീതിജനകവുമാണ് പ്രകൃതിയിലെ ചില കാര്യങ്ങൾ. നോർത്ത് അമേരിക്കയിലും ന്യൂസിലാൻഡിലുമെല്ലാം കാണപ്പെടുന്ന ഒരുതരം കടന്നലുകളാണ് ഗ്ലിപ്റ്റപാൻഡലിസ് കടന്നലുകൾ. ഇവയെ വ്യത്യസ്തമാക്കുന്നത് ഇവയുടെ ജനനം തന്നെയാണ്. അതിനായി അവയുടെ ആതിഥേയരെ സോംബികളാക്കി മാറ്റുകയും പിന്നീട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുന്നതുമാണ് ഏറ്റവും വിചിത്രം. ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ആർനെ ജാൻസനാണ് ഇവയെക്കുറിച്ച് പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ നാം കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം തന്നെയാണ്. കാറ്റർപില്ലറുകൾ അതിൻ്റെ ജീവൻ നിലനിർത്താനും കടന്നൽ അതിൻ്റെ വംശപരമ്പരയ്ക്കായും ചെയ്യുന്ന യുദ്ധം. ഇങ്ങനെയുള്ള പോരാട്ടത്തിൽ കടന്നലുകൾ ചെയ്യുന്നത് കാറ്റർപില്ലറിനെ ജീവച്ഛവങ്ങളാക്കാൻ പാകത്തിൽ മാത്രം ആവശ്യമായ അളവിൽ വിഷം കുത്തിവെക്കുക എന്നതാണ്. ഏതെങ്കിലും കാറ്റർപില്ലറിനെ വരുതിയിലാക്കിയാൽ കടന്നലിൻ്റെ അടുത്ത പണി ആ പുഴുവിൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ മുട്ടകൾ നിക്ഷേപിക്കുക എന്നതാണ്. ഇങ്ങനെ ഒറ്റത്തവണ 80 മുട്ടകളാണ് നിക്ഷേപിക്കാറ്. അധികം വൈകാതെ തന്നെ ആ പുഴുവിൻ്റെ ശരീരത്തിനുള്ളിൽ മുട്ടകൾ വിരിയും. മുട്ടകൾ വിരിഞ്ഞു വരുന്ന ലാർവകൾ അടുത്ത ഘട്ടത്തിലേക്ക് പാകമാകുന്നതുവരെ ജീവിക്കുന്നത് കാറ്റർപില്ലറിൻ്റെ ശരീരത്തിനുള്ളിൽ തന്നെയാണ്. ആ അതിഥി ലാർവകളുടെ ഭക്ഷണമാകട്ടെ സ്വന്തം ആതിഥേയനും. ഏറ്റവും വിചിത്രമായ കാര്യങ്ങൾ ഈ ഘട്ടം മുതലാണ്. കാറ്റർപില്ലറിൻ്റെ ഉള്ളിൽ അവയെ തന്നെ ഭക്ഷിച്ച് ജീവിക്കുന്ന കടന്നൽ ലാർവകൾ ഒരിക്കലും ആ പുഴുവിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പാകത്തിലുള്ള ഒരൊറ്റ ആന്തരികാവയവം പോലും ആഹാരമാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് ഈ സമയങ്ങളിൽ കാറ്റർപില്ലർ കടന്നു പോവാറ്. ഏകദേശം 12 ദിവസമാകുമ്പോഴേക്കും ആ പുഴുവിൻ്റെ ശരീരഭാഗത്തിൻ്റെ 4/3 ഭാരവും ഉള്ളിലുള്ള ലാർവയുടേതായിരിക്കും. അപ്പോഴേക്കും അരിമണിയോളം വലിപ്പമുണ്ടാകും ഈ ലാർവകൾക്ക്. പിന്നെയും അവ വളർന്നുകൊണ്ടിരിക്കും. ആ കാറ്റർപില്ലറിൻ്റെ ശരീരവും രക്തവും തിന്നും കുടിച്ചും ആഘോഷിക്കുമ്പോഴും തങ്ങളുടെ ആതിഥേയനെ മരണത്തിന് അവർ വിട്ടുകൊടുക്കില്ല. ഏകദേശം 2 കൊണ്ട് അടുത്ത ഘട്ടത്തിനായി കടന്നൽ ലാർവകൾ വളർച്ചയെത്തിയിട്ടുണ്ടാകും. ഇനി അവർക്ക് പുറത്തു കടക്കണം. ഇത്രയും ദിവസം തങ്ങൾക്ക് സുരക്ഷയൊരുക്കിയ കാറ്റർപില്ലറിന്റെ കട്ടിയുള്ള തൊലിയാണ് ഇപ്പോൾ ആ ലാർവകളുടെ ലക്ഷ്യം. ആ ഘട്ടമെത്തുമ്പോഴേക്കും അതിനായി അതിനു മാത്രമായി ലാർവകൾക്ക് മൂർച്ചയുള്ള പല്ലുകളും ഉണ്ടായിട്ടുണ്ടാകും. പതിയെ പതിയെ ആ പുഴുവിൻ്റെ കട്ടിയുള്ള ചർമ്മം കടന്ന ലാർവകൾ തുരക്കും. അതേസമയം തന്നെ കാറ്റർപില്ലറിനെ തളർത്തിയിടാനായി ആവശ്യമായ കെമിക്കലുകളും ആ പുഴുവിൻ്റെ ഉള്ളിൽ ഈ ലാർവകൾ നിക്ഷേപിക്കും. പതിയെ പതിയെ കാറ്റർപില്ലറിൻ്റെ ശരീരത്തിൽ നിന്നും അവ പുറത്തു കിടക്കും, മിക്കവാറും ഒരുമിച്ച് തന്നെ. ആ സമയത്ത് കാറ്റർപില്ലർ ശരീരം ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലും പൂർണ്ണമായും വേദന അറിയുന്നു എന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതോടെ കടന്നൽ ലാർവകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയായി. ഇത്രയും നാൾ വളർന്നത് ഒരു പുഴുവിൻ്റെ ഉള്ളിൽ അതിനെ തന്നെ തിന്നുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടന്നൽ ലാർവകൾക്ക് അപകടങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല.
ഇനിയാണ് കടന്നൽ ലാർവകളുടെ ഏറ്റവും അപകടഘട്ടം. ശത്രുക്കളാവട്ടെ ഇതേ സ്വഭാവമുള്ള മറ്റു വർഗത്തിൽപ്പെട്ട പാരസൈറ്റിക് വാസ്പുകളും. അവ പുറത്തുവന്ന ഈ ലാർവകളിൽ മുട്ടകൾ നിക്ഷേപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും അവിശ്വസനീയമായ കാര്യം സംഭവിക്കുന്നത് അപ്പോഴാണ്. ഇത്രയും ദിവസം ഇതേ കടന്നൽ ലാർവകൾ ശരീരം തിന്നതിലൂടെയും പുറത്തു വന്നതിലൂടെയും മൃതപ്രായനായ അതേ കാറ്റർപില്ലറാണ് ഈ ഘട്ടത്തിൽ കടന്നൽ ലാർവകളെ സഹായിക്കുന്നത്. ആ പുഴു ലാർവകളെ മൊത്തം തന്റെ സിലിക്കൻ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞ് അവയെ തന്റെ സ്വന്തം കൊക്കൂണാക്കി മാറ്റുന്നു. അങ്ങനെ ലാർവകളുടെ ഭക്ഷണമായിരുന്ന കാറ്റർപില്ലർ തന്നെ അവയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നു. തുടക്കത്തിൽ മുട്ടകൾ സ്ഥാപിക്കാനായി കടന്നൽ കുത്തിവെച്ച വൈറസുകളും കാറ്റർപില്ലറിന്റെ ശരീരത്തിലുള്ളപ്പോൾ ലാർവകൾ പുറപ്പെടുവിച്ച കെമിക്കലുകളും ആ പുഴുവിന്റെ തലച്ചോറിൽ കടന്നു കയറിയതുകൊണ്ടായിരിക്കാം കാറ്റർപില്ലർ ഇത്തരത്തിൽ വിചിത്രമായി പെരുമാറുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ ആദ്യഘട്ടങ്ങളിൽ വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളിലാണ് മറ്റൊരു കാര്യം കണ്ടെത്തിയത്. ഇപ്പോഴും കാറ്റർപില്ലറിന്റെ ഉള്ളിൽ രണ്ടോ മൂന്നോ ലാർവകൾ അവശേഷിക്കുന്നു. അവ പുറപ്പെടുവിക്കുന്ന കെമിക്കലുകളാണ് പുഴുവിനെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു ആ കണ്ടെത്തൽ. പൊതിഞ്ഞു സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ലാർവകളെ ആക്രമിക്കാൻ വരുന്ന മറ്റു ജീവികളെ ശാരീരികമായും ആ കാറ്റർപില്ലർ നേരിടുന്നു. തികച്ചും ഒരു ബോഡിഗാർഡിന്റെ ചുമതലയാണ് കാറ്റർപില്ലർ അപ്പോൾ വഹിക്കുന്നത്. കാറ്റർപില്ലറിന്റെ സംരക്ഷണയില്ലാത്ത മിക്കവാറും ലാർവകൾ മറ്റു ജീവികളുടെ ആക്രമണത്തിനിരയായി നശിച്ചു പോകുന്നതായിട്ടാണ് പഠനങ്ങളിൽ കണ്ടെത്തിയത്. അതായത് പുറത്തു വന്നതിന് ശേഷവും ലാർവകൾക്ക് നിലനിൽക്കാൻ ആ പുഴുവിന്റെ സഹായം കൂടിയേ തീരുവെന്ന്. ഈ പറഞ്ഞ പ്രവൃത്തികളൊന്നും തന്നെ ഈ പുഴുവിന് യാതൊരു ഗുണങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുള്ളതാണ്. സമാനതകളില്ലാത്ത വേദനയാണ് ഈ ഘട്ടങ്ങളിലെല്ലാം ആ പുഴു അനുഭവിക്കുന്നത്. ഒടുവിൽ കൊക്കോണിൽ നിന്നും ഗ്ലിപ്റ്റാപാൻഡലിസ് കടന്നലുകൾ പുറത്തു വരുമ്പോഴേക്കും കാറ്റർപില്ലർ ചത്തുവീഴുന്നു. ഒപ്പം കൂടപ്പിറപ്പുകളെ സംരക്ഷിക്കാനായി ആ പുഴുവിന്റെ ശരീരത്തിൽ തന്നെ തങ്ങിയ കടന്നൽ ലാർവകളും. ഗ്ലിപ്റ്റാപാൻഡലിസ് കടന്നലുകൾക്ക് സമാനമായ സവിശേഷതകളുള്ള വേറെയും കടന്നൽ വർഗങ്ങളുണ്ട്. ഇത് ആഫ്രിക്കയിലും ഏഷ്യയിലും കണ്ടുവരുന്ന എമറാൾഡ് കോക്രോച്ച് വാസ്പെന്നും ജുവൽ വാസ്പെന്നും അറിയപ്പെടുന്ന ഒരിനം കടന്നലാണ്. ഇവ മുട്ടയിടുന്നത് പാറ്റയിലാണ്. സോംബി അവസ്ഥയിലാക്കുന്ന പാറ്റയെ തന്റെ കൂട്ടിലെത്തിച്ച് ആ പാറ്റയിലാണ് മുട്ടകൾ നിക്ഷേപിക്കുക. എന്നാൽ പാറ്റയുടെ സ്വഭാവം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള അത്രയും സവിശേഷതകൾ ഇവയ്ക്കില്ല. ലാർവകൾ വളർച്ചയെത്തുമ്പോഴേക്കും ജീവച്ഛവങ്ങളായിരിക്കുന്ന പാറ്റകൾ ചത്തുപോവാറാണ് പതിവ്. നോക്കൂ, ഇത് നമ്മുടെ നാട്ടിലെല്ലാം കാണപ്പെടുന്ന വേട്ടാളനാണ്. ഇതിനും ഗ്ലിപ്റ്റാപാൻഡലിസിന്റേതുപോലെ അത്ര സവിശേഷതകളില്ല. ഇവയും മണ്ണെല്ലാം കുഴച്ച് കൂട് നിർമ്മിച്ചിട്ട് അതിൽ മുട്ടയിട്ടതിന് ശേഷം പുഴുക്കളെ ആ കൂട്ടിൽ നിക്ഷേപിച്ചതിന് ശേഷമാണ് കൂടിന്റെ കവാടം അടയ്ക്കാറ്. പ്രകൃതിയുടെ വികൃതി നോക്കണേ, ഇങ്ങനെ അടച്ചുമൂടി വെച്ചിട്ടുള്ള ഈ കൂട്ടിനുള്ളിൽ തങ്ങളുടെ ആഹാരമുണ്ട് എന്ന് പക്ഷികൾ എങ്ങനെയാണ് അറിയുന്നത്? അറിഞ്ഞതിലും ഏറെയാണ് അറിയാനുള്ളത് അല്ലേ? ആവശ്യമുള്ളവർക്കായി ഈ വീഡിയോയ്ക്ക് വേണ്ടി റെഫർ ചെയ്ത ചില ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.